എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ മഹത്തായ വേദിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾ പുറത്തിറക്കിയ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അന്നസിഹ ബുള്ളറ്റിൻ, അതിന്റെ പ്രകാശന കർമ്മം ഈ മഹത്തായ വേദിയിൽ നടക്കുന്നു എന്നോർമ്മപ്പെടുത്തി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ ഈ മഹത്തായ നമ്മുടെ മജ്‌ലിസിന് നേതൃത്വം നൽകി നമ്മെ ആശീർവദിക്കുന്നു. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു ക്ഷണിച്ചുകൊണ്ട് അന്നസിഹ ബുള്ളറ്റിൻ അതിന്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അവർകൾ സ്ഥാപനത്തിന്റെ വലിയ സഹകാരിയും യുവ ഉദ്യമിയുമായ ബഹുമാന്യനായ ഷാക്കിർ ഹാജി മിത്തൂർ അവർക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ നേതൃത്വം നൽകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹ്. അമ്മാ ബഅദു. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم, يا سيدنا يا حبيب الله صلى الله عليه وسلم, يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا, أدركنا يا رسول الله صلى الله عليه وسلم, أعذنا يا رسول الله صلى الله عليه وسلم, انظرنا يا رسول الله صلى الله عليه وسلم, يا أكرم الثقلين, يا كنز الوراء, جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا, أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا للخلق كلهم. ارحم الراحم يا الملك الجبار يا الله, من فضلك عند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم. തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്‌ലിസുമായി സ്ഥാപനവുമായി അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി ഉലമാവുമായി സദാത്തുക്കളുമായി സംഘടനകളുമായി ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ,
ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല. ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർ ദറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, ബഹുമാനമുള്ള ഷറഫുൽ ഉലമ ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാരെ, ഈ വൈകിയ സമയത്ത് ഒരു പ്രഭാഷണത്തിന് ഇനി അവസരമില്ല എന്ന് പറഞ്ഞാൽ 10:30 നിർത്തണമെന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ 10:00 ഏകദേശം ആയി തുടങ്ങി, അതുകൊണ്ട് സ്വലാത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസിൽ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പല ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ സുഖപ്പെട്ട് സന്തോഷം പറഞ്ഞ് എത്തിപ്പെട്ട ആളുകളും ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഈ മജ്ലിസിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. നേരത്തെ മള്ളൂര് സഹദി നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ മസ്ജിദ് തഖ്വയിൽ റമദാൻ 2-ാമത്തെ വെള്ളിയാഴ്ച പരിപാടി കഴിഞ്ഞ്, ജുമാ കഴിഞ്ഞ്, അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് കങ്കനാടി ഹോസ്പിറ്റലിൽ പോയി. പാമ്പ് കടിയേറ്റ് അബോധാവസ്ഥയിൽ ഡോക്ടർമാർ വരെ കൈവിട്ട ഒരു ചെറുപ്പക്കാരൻ ഈ സദസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ എവിടെയാണ്, ഇവിടെ ഉണ്ടോ, ആരാണ്? നേരത്തെ ഷഹദി പറഞ്ഞ ആ ചെറുപ്പക്കാരൻ, അവർക്കൊന്ന് ദ്വാരക്കാൻ അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. ഒന്നിങ്ങോട്ട് വരട്ടെ, അയാൾ ഈ സ്റ്റേജിൽ ഒന്ന് വരട്ടെ, ഇവിടെ ഉണ്ടെങ്കിൽ അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മഹത്തായ സദസ്സിൽ ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് ഞാൻ ഇന്ന് പ്രസംഗിക്കല്ല, വളരെ ശക്തമായിട്ട് എൻ്റെ ചെറുപ്പക്കാരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, പരിശുദ്ധ ഇസ്ലാം, ഇന്നദ്ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം, അത് പരിശുദ്ധ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടിയാണ് 150,000 വരുന്ന അമ്പിയാക്കളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂലോകത്തേക്ക് പറഞ്ഞയച്ചത്. ആ അമ്പിയാക്കളിൽ അവസാനത്തവരാണ് ഖാത്തിമുൻ നബിയ്യീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബായ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അള്ളാഹു നൽകിയിട്ട് ആ ഖുർആനിന്റെ ബയാനായിട്ട് ഹയാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ വിശദീകരണമാണ് തങ്ങളുടെ ജീവിതം. ആ ജീവിതം നേരിൽ കണ്ട് അവിടുത്തെ സകല ഹറക്കാത്ത സകനാത്തുകൾ, ചലനങ്ങളും നിശ്ചലനങ്ങളും ജീവിതത്തിൽ വേണ്ടുവോളം ഉൾക്കൊണ്ട് പഠിച്ച് പ്രാവർത്തികമാക്കിയ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, ആശിഷ്മാരുടെ മഹത്വം അവിടെ നിന്ന് അറിയിച്ചു. അസ്ഹാബി കന്നുജൂ ഫബിഅയ്യിഹിം മിഖ്തദൈതും ഇഹ്തദൈതും, അങ്ങനെയുള്ള മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും ദീനി ഉലൂമുകളും അഹ്കാമുകളും മനസ്സിലാക്കിയ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളായ ബഹറുൽ ഉലൂമുകളായ സച്ചരിതരായ മുജ്തഹിദുകളായ പണ്ഡിത മഹത്തുക്കളിലൂടെ, പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, ഷാഫി മദ്ഹബിൽ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി തങ്ങൾ ഉൾപ്പെടെ ഇമാം നവവി തങ്ങളിലൂടെ ഒക്കെ നമ്മുടെ പൂർവകാല ആരോഗ്യങ്ങളിലൂടെ, ഔലിയാക്കളിലൂടെ, മുത്തഖികളായ ഉലമാക്കൾ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനമാണ്, പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു ഒരു പുതിയ ആശയങ്ങളിലും
ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ അഹ്ലു സുന്നയുടെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് നമുക്ക് അല്ലാഹു നൽകിയത് മുഴുവനും നമ്മുടെ ആയുസ് നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് അങ്ങനെ നൽകിയ മുഴുവൻ നിഅമത്തുകളും റബ്ബിന്റെ പൊരുത്തത്തിൽ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ദീനിന് വേണ്ടി സമർപ്പിക്കാൻ എല്ലാവരും ഈ പരിശുദ്ധ മജ്‌ലിസിൽ പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇന്ന് വ്യാപകമായി ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല അപവാദ പ്രചാരങ്ങളും തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വർഗീയതയുടെ വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളിൽ ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരനും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ഒരു തീവ്രവാദ ഭീകരവാദ വർഗീയ വിഷയങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാർ മെമ്പർമാരാകരുത്, അതിൽ ഇടപെടരുത്. അത് ഇസ്ലാമിന് അന്യമാണ്, അത് ഖുർആന് വിരുദ്ധമാണ്, അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതിന് എതിരാണ്, അത് ഈ ദീനിന് നാശം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന, പരിശുദ്ധ ദീനിന് ചീത്ത പേരുണ്ടാക്കുന്ന അത്തരം അപകടകരമായ വിഷയങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹം മാറി നിൽക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഒരു കാരണവശാലും വർഷങ്ങളായി നമ്മുടെ മജ്‌ലിസ് ഇവിടെ തുടങ്ങിയിട്ട് നമ്മുടെ മജ്‌ലിസുകളിൽ, സുന്നത്ത് ജമാഅത്തിന്റെ മജ്‌ലിസുകളിൽ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് എത്തിപ്പെടുന്ന സകല വിശ്വാസികൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലയ്ക്ക്, ഞാൻ വളരെ ശക്തമായിട്ട് പറയാറുണ്ട്, ബായാറ് സലാത്തിലും മൂന്നാക്കൽ സലാത്തിലും ഉൾപ്പെടെ നമ്മുടെ എല്ലാ സലാത്തുകളിലും വളരെ ശക്തമായിട്ട് പറയാറുണ്ട്, ആണും പെണ്ണും ഇടകലരുന്ന നിലയ്ക്ക് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത, വിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത, അല്ല പൊരുത്തപ്പെടാത്ത നിലക്കുള്ള വേഷവിധാനത്തോടെയും ചിന്തയോടെയും പ്രവർത്തനത്തിനു വേണ്ടിയും ഒരൊറ്റ പെണ്ണും ആണും ബയാറ് സലാത്ത് ഉൾപ്പെടെ നമ്മുടെ മജ്‌ലിസുകളിലേക്ക് വരാൻ പാടില്ല. ഈ മജ്‌ലിസിന്റെ ബഹുമാനത്തിന് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങളുമായി ആരെങ്കിലും മജ്‌ലിസിലെത്തിപ്പെട്ടാൽ അത് നിങ്ങൾ വലിയ പ്രയാസകരമായിരിക്കും എന്ന് എല്ലാവരും പറയാറുണ്ട്. ഇന്നും ഒന്നുകൂടെ പറയുകയാണ്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു ജീവിത രീതിയോടെ, പ്രവർത്തനത്തോടെ, ചിന്തയോടെ, വേഷവിധാനത്തോടെ ഒരൊറ്റ ആളും ഈ മജ്‌ലിസിലേക്ക് വരേണ്ടതില്ല. അതോടുകൂടി പറയുന്നു, നിസ്കാരം ഖളാ ആകുമെന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, ഈ മജ്‌ലിസ് കാരണം നിസ്കാരം ഖളാ ആകുമെന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവരും ഈ സദസ്സിലേക്ക് വരേണ്ട. ഇത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസാണ്. അവിടുത്തെ നിയന്ത്രണമുള്ള, അവിടുത്തെ തിരുനോട്ടമുള്ള മജ്‌ലിസാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും നമുക്ക് അനുവദിക്കാൻ പറ്റൂല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ, ഈ വർഷത്തെ റമദാൻ കഴിഞ്ഞതിന്റെ ശേഷമുള്ള ആദ്യത്തെ സ്വലാത്ത് മജ്‌ലിസിലാണ് ഇന്ന് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. റമദാനിൽ നേടിയെടുത്ത തഖ്‌വ, റമദാൻ പൂർത്തിയായി ശവ്വാൽ മാസപ്പിറവ് ദൃശ്യമായതോടെ പലവരിൽ നിന്നും ചോർന്നുപോയോ എന്ന സംശയിക്കുന്ന വിധത്തിലാണ് പലവരുടെയും ജീവിതമുള്ളത്. അള്ളാഹു പൊരുത്തപ്പെടാത്ത വാക്ക്, അള്ളാഹു പൊരുത്തപ്പെടാത്ത നോട്ടം, അള്ളാഹു പൊരുത്തപ്പെടാത്ത കേൾവി, അള്ള പൊരുത്തപ്പെടാത്തത് കുടിക്കുകയും കഴിക്കുകയും ധരിക്കുകയും യാത്ര ചെയ്യുകയും താമസിക്കുകയും ഉൾപ്പെടെ മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. ഇബത്ത് നമീമത്ത് ഉൾപ്പെടെ അള്ളാഹുവിന്റെ ദീനിന്റെ നടുന്തൂണുകളെന്ന് ഹബീബായതങ്ങൾ പരിചയപ്പെടുത്തിയ സുന്നത്ത് ജമാഅത്തിന്റെ അമ്പിയാക്കളുടെ അനന്തരക്കാരെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ ആലിമീങ്ങളവരെ ചീത്ത പറയാനും നിസാരപ്പെടുത്താനും അവഹേളിക്കാനും വാട്സപ്പുകളും ഫേസ്ബുക്കുകളും സോഷ്യൽ മീഡിയകളും ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് ദീനിന്റെ അഹലുകാരായ സാധാരണക്കാരെ, ആലിമീങ്ങളെ ബഹുമാനം കുറക്കുന്ന വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. ഇത് അവസാന കാലഘട്ടമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മഹാന്മാരെ ആക്ഷേപിക്കുന്ന അവസ്ഥ,
അല്ലാഹു ആദരിച്ചവർക്കുള്ള ആദരവിനെ ഇടിച്ചു താഴ്ത്താൻ, അല്ലാഹു ആദരിച്ച വിഷയങ്ങളെ അനാദരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ കണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതം അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കാകുമ്പോൾ അത് നമ്മുടെ ആഖിറത്തിനെ ബാധിക്കും എന്നത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, കള്ളന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ മധു തിന്നുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥ നിങ്ങൾ നിർത്തൽ ചെയ്യണം. മുസ്ലിം പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും സിനയുടെ ജീവിത രീതിയും പരിഷ്കാരികളായ സിനിമ നടിമാരുടെയും സീരിയൽ നടിമാരുടെയും ഒക്കെ വേഷവിധാനങ്ങൾ അനുഗമിച്ചുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ജീവിത രീതി സ്റ്റോപ്പ് ചെയ്യാൻ ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യുക. മൊബൈലിന് ദുരുപയോഗം നടത്തുന്ന അല്ലാഹു പൊരുത്തപ്പെടാത്ത ഹറാമായ അന്യ സ്ത്രീ പുരുഷ ബന്ധം, സ്നേഹം ഏത് രൂപേണയാണെങ്കിലും അത് മുഴുവനും വ്യഭിചാരമാണെന്നും വ്യഭിചാരിയിൽ നിന്ന് ഈമാൻ അല്ലാഹു നഷ്ടപ്പെടുത്തുമെന്നും ഈമാനില്ലാത്തവരില്ലെന്ന് അഅമാലുകൾ മഖ്ബൂലല്ല എന്നും മഹാന്മാര് പഠിപ്പിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ഇൻഷാഅല്ലാ നമ്മുടെ സ്വലാത്ത് നേരത്തെ നിർത്തുന്നത് കൊണ്ട് ഞാൻ ഇന്ന് കാര്യമായിട്ട് പറയാതെ അടുത്ത സ്വലാത്ത് ആഗസ്റ്റ് മാസം 19-ാം തീയതി, ആഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ബയാറ് സ്വലാത്ത് അടുത്ത മാസം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഇനി നമ്മുടെ എല്ലാ മജ്ലിസുകളും ഏകദേശം 10:30-11 ആകുമ്പോഴേക്ക് അവസാനിപ്പിക്കും. അതുകൊണ്ട് മാരുപ നമസ്കാരത്തിന് തന്നെ ഈ മജ്ലിസിലേക്ക് എല്ലാവരും എത്തിപ്പെടാൻ ശ്രദ്ധിക്കുകയും മാരുപ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മജ്ലിസ് ആരംഭിച്ചു 10:30 ആകുമ്പോഴേക്ക് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കും. ഇനിയുള്ള മജ്ലിസുകൾ അങ്ങനെയായിരിക്കും എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. ഈ മജ്ലിസിൽ എത്തിപ്പെട്ട ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഷെയ്ഖുന ഉസ്താദ് അബ്ബാസ് ഉസ്താദ് അടക്കം, ബി എസ് അറുളക്കുഞ്ഞി ഫൈലി ഉസ്താദ്, ബഹുമാനപ്പെട്ട പള്ളങ്കോട് പാത്തൂര് സഖാഫി അടക്കമുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ ഹിദായയിലെ പ്രിൻസിപ്പൽ പാലാഴിയിലെ ഉസ്താദ് അടക്കം, നമ്മുടെ ഗൾഫ് ബയാർ മുജമ്മയിലെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ കൊല്ലം സിദ്ദീഖ് മിസ്ബാഹി ഉൾപ്പെടെയുള്ള മുസ്ലിയാർ, ഉൾപ്പെടെയുള്ള ഒരുപാട് ഇബ്രാഹിം മുസ്ലിയാർ കറവപ്പാടി ഉൾപ്പെടെ, നമ്മുടെ കനിയാല അബ്ദുവഹാജി ഉൾപ്പെടെ ഒരുപാട് പ്രവാസികളായ പ്രിയപ്പെട്ട ആളുകൾ ഈ മജ്ലിസിലുണ്ട്. മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള, മലപ്പുറം ജില്ലയിലുള്ള, മറ്റു വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള, കർണാടകയിൽ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ നേതാക്കൾ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അവസാനം ഞങ്ങളുടെ മജ്ലിസുകൾ എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് അവസാന സമയം നിന്റെ ഹബീബിനെ കാണിക്കുമ്പോ ഹദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായിട്ട് പിരിയാൻ, കലിമത്തു തൗഹീദ് ചൊല്ലിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم جددوا ايمانكم ونوروا قلوبكم بقول لا اله الله
സയ്യിദിനാ മുഹമ്മദിൻ
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد 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 وعلى آله وصحبه وسلم اللهم صل على سيدنا محمد 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 وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد 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 وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم അപ്പോൾ ഉള്ള ആളുകളെല്ലാം പള്ളിന്റെ ബാക്ക് ഭാഗത്തുള്ള ആളുകളെല്ലാം കൊണ്ടു വരും اللهم صل على محمد اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل
അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസ്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനേ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ്, ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാന്. മൗത്തായവരുടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ പ്രത്യേകം പറയുകയും ഒരുപാട് ക്യാൻസർ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ട്. അതുപോലെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഈ വളണ്ടിയർമാരുൾപ്പെടെ നമ്മുടെ പ്രവർത്തകരുടെ മാതാക്കളും പിതാക്കളും മറ്റ് ബന്ധപ്പെട്ടവരും മൗത്തായി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വളണ്ടിയർ അബ്ദുറഹ്മാന്റെ കഴിഞ്ഞ ദിവസം മൗത്തായ ഉമ്മ ഉൾപ്പെടെ അള്ളാഹു, അതുപോലെ മാന്യ ഹാജി ഉൾപ്പെടെ അള്ളാഹു എല്ലാവരുടെയും ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ, ദറജ ഉയർത്തി കൊടുക്കട്ടെ. അടുത്ത സ്വലാത്ത് ഇൻഷാല്ലാ ആഗസ്റ്റ് മാസം 19-ാം തീയതി 3-ാമത്തെ വെള്ളിയാഴ്ചയാണെന്ന് ഓർമ്മപ്പെടുത്തും. الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا ادركنا يا رسول الله صلى الله عليه وسلم اعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم اللهم صلي وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ.
സാധുക്കളായ ഞങ്ങൾ മാസൂമിങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറ ഹസദ് റിയാ അജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിൽ ഇൽമി വത്തഖ്‌വാ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر وند قلب حياتاكنا الله ايمان هيتي ترنم رب تقوى هيتي ترنم الله نافع علمنا ورد بكنا الله ورعيتي نلنرتنا رب ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ട സാധാരണക്കൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, സാധാരണക്കാര്, സഹോദര സഹോദരിമാര്, ഞങ്ങളെ സ്ഥാപനങ്ങളുമായി, മജ്‌ലിസുകളുമായി, അഹ്ലു സുന്നയുടെ ഉലമാഹുമായി, സാധാത്തുക്കളുമായി, സംഘടനകളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ പിടിപെട്ട 6 മാസമായ കുട്ടിയുൾപ്പെടെ ഈ മജ്ലിസിലുണ്ട്. ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് തിരുവനന്തപുരം RCC ഇല്ലെന്ന്, ഡോക്ടർമാരും മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ രോഗികൾ ഈ മഹത്തായ മജ്ലിസിനെ ആശ്രയിച്ചു വന്നിട്ടുണ്ട്. 1000 കണക്കിന് ക്യാൻസർ രോഗങ്ങൾ ഉൾപ്പെടെ ഈ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കളല്ലാത്ത 1000കണക്കിന് ആളുകൾക്ക് റബ്ബാകുന്ന നീ ഈ മജ്ലിസ് കാരണം ഹബീബിന്റെ ശറഫ് കൊണ്ട് മക്കളെ നൽകിയത് ഞങ്ങളെ അനുഭവത്തിലുണ്ട്. നടക്കാത്തവര് നടന്നതും സംസാരിക്കാത്തവര് സംസാരിച്ചവരും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയതും മന്ദബുദ്ധി ശരിപ്പെട്ടതും ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സിഹത്ത് കിട്ടിയതും റബ്ബാകുന്ന നീ ഈ മജ്ലിസ് കാരണം നൽകിയത് മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം. നിന്റെ ഹബീബായ തങ്ങളെ ബഹുമാനമാണ് ഞങ്ങൾ പറയുന്നത്. വഅമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദിസ് എന്ന നിലക്ക് അവിടുത്തെ സ്വലാത്ത് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് നിന്റെ ഹബീബ് ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. ശിഷ്യരായ ഉബൈ ഇബ്നു കഅബ് തങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അനുമതി ചോദിച്ചപ്പോ അവസാനം തങ്ങൾ പറഞ്ഞത് മോനെ ഉബൈയേ, ഇദ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതിയെന്ന് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രതീക്ഷയിൽ ഈ കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് പോലും
ദൂരെ ദൂരെ കേരളത്തിന്റെ അപ്പുറത്തെ സ്റ്റേറ്റുകൾ, തമിഴ്നാട് ഉൾപ്പെടെ, ബോംബെയിൽ നിന്നുൾപ്പെടെ കർണാടകയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഈ മജ്ലിസിൽ എത്തിപ്പെട്ട പ്രിയപ്പെട്ടവര് ആരെത്തിപ്പെട്ടോ ഹൈബ കാത കബൂലാക്കി സർവ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനേ. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ ഈ മജ്ലിസിലും പറയപ്പെട്ടവരിലുമുണ്ടോ? ബന്ധപ്പെട്ട ആളുകൾ ഇന്ന് തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, ഞങ്ങൾ സ്വലാത്തിന് വേണ്ടി വന്നതാണ്, ഞങ്ങളെ കുടുംബത്തിന്റെ രോഗം സുഖപ്പെടാൻ എന്ന് പറഞ്ഞ് എത്രയോ ചെറുപ്പക്കാർ ഈ മജ്ലിസിലുണ്ട്, ഉമ്മ വാപ്പാരെ രോഗം സുഖപ്പെടാൻ എത്തിപ്പെട്ടവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം, നീ ആഫിയത്ത് നൽകണം അല്ലാ. ഇന്ന് ക്യാൻസർ വ്യാപകമാണ്. നേരത്തെ കൊണ്ടുവന്ന ഒരു ചെറിയ പെൺകുട്ടിക്ക് കണ്ണിൽ ബ്രെയിൻ അതാ കണ്ണിൽ ക്യാൻസർ ബാധിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാര് പറഞ്ഞ് കണ്ണിന്റെ കാഴ്ച മൊത്തം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് രക്ഷിതാക്കൾ ഈ മജ്ലിസിലുണ്ട്. റബ്ബേ കാഴ്ച നഷ്ടപ്പെടുത്താതെ ആ കുട്ടിക്ക് ശിഫ നൽകണം റഹ്മാൻ. ക്യാൻസർ വ്യാപകമാണ്. ഇന്ന് അനങ്ങിയാൽ, ചെറിയൊരു രോഗം വന്നാൽ, പിന്നെ ഒരു പരിശോധന വിദഗ്ധമാക്കി നടത്തിയാൽ അതിലെ റിസൾട്ട് വരുന്നത് ക്യാൻസർ ആണെന്നാണ്. ക്യാൻസർ പടർന്നു പിടിച്ച സമയമാണ്. റബ്ബേ ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. നാവിന് ക്യാൻസർ ബാധിച്ച കുറെ ആളുകളെ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ മജ്ലിസിൽ അവരെത്തിയിട്ടുണ്ട്. അതിൽ ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, വാ തുറക്കാൻ കഴിയാത്തവരുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് നാവ് കട്ട് ചെയ്യാൻ ഡോക്ടർമാര് പറഞ്ഞ് പേടിച്ചുകൊണ്ട് വാ കേല വലിക്കുന്നത് ഒരു ടവൽ കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് ഈ മജ്ലിസിൽ വന്നവരുൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. ആര് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ടോ? അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവരുണ്ടോ? മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ നിന്റെ ഹബീബിനെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ. കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്. നേരത്തെ ഒരു സഹോദരി ഇന്ന് രാവിലെ വന്നിട്ട് കുടുംബത്തിന്റെ കൂടെ വന്നിട്ട് പറഞ്ഞു, ഒരു ഭാഗം എടുത്തു കളഞ്ഞതാണ് ബ്രസ്റ്റ്, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിച്ചാൽ ഛർദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം, എനിക്കെന്തെന്നറിയുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് സങ്കടപ്പെട്ട് രാവിലെ വന്ന് പറഞ്ഞ സഹോദരി ഉൾപ്പെടെ റബ്ബേ ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചവർക്ക് നീ ശിഫ നൽകണം റഹ്മാൻ. കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ കിടന്നാൽ ഉറക്കില്ലാതെ വിഷമിച്ച് വേദന കൊണ്ട് പൊളയുന്ന രോഗികൾ, അവരുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളെ മജ്ലിസുകളിലുണ്ട്. അല്ലാ നീ കബൂലാക്കി. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. എത്രയോ മന്ദബുദ്ധിയുള്ള ബടുക്കലിൽ നിന്ന് രണ്ട് കുട്ടികളെ ഇന്ന് ജുമാന്റെ മുമ്പ് കൊണ്ടു. ഇന്ന് ജുമാക്ക് ശേഷം അവരെ കണ്ടു, രണ്ട് കുട്ടികൾ ബടുക്കലിൽ നിന്നാണ് വരുന്നത്. അപസ്മാരം മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ വരവറച്ചിട്ട് വല്ലാത്ത അവസ്ഥയിൽ വായിൽ നിന്നും വരവന്ന് ആ ഉമ്മയും പിതാക്കളും ആ കുടുംബവും കരഞ്ഞ് വിതുമ്പിക്കൊണ്ട് റബ്ബേ ആ കുട്ടികൾക്ക് ആഫിയത്ത് നൽകണം അല്ലാ. അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന്. പീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്. ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികൾ, കുട്ടികൾ, പ്രായമുള്ളവരുൾപ്പെടെ പെടുന്നനെ പെടുന്നനെ ജനക്കൂട്ടത്തിന്റെ ഇടയിലൊക്കെ അപസ്മാരം പിടിപെട്ട് വീഴുന്നവർ ദ്വാരക്കാൻ ആഫിയത്തിന് നിയത്ത് ചെയ്ത് ബന്ധപ്പെട്ടവർ കൂടിയിട്ടുണ്ട്. ശിഫ നൽകണം റഹ്മാന്. സകല പീഡ്സും സുഖപ്പെടുത്തണം റഹ്മാന്.
മന്ദബുദ്ധിയുള്ള കുട്ടികൾ, ഒരു കുടുംബത്തിലെ 4 കുട്ടികൾ വൈകല്യമുള്ളവരാണ്, മന്ദബുദ്ധിയുള്ളവരാണ്. ആ ഉമ്മവാപ്പന്റെ മനസ്സിന്റെ വേദന എത്രയാണ്! അല്ലാ റബ്ബാകുന്ന നീ ആഫിയത്ത് നൽകണം. അല്ലാ ഞങ്ങളെ മക്കൾക്ക്, ഞങ്ങളെ അഹലുകാർക്ക്, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക്, സ്നേഹികൾക്ക്, ദുആ കൊണ്ട് കടപ്പെട്ടവർക്ക് ആർക്കും അത്തരം പരീക്ഷണങ്ങൾ നൽകല്ല റഹ്മാന്. സംസാരിക്കാത്ത എത്രയോ കുട്ടികളുണ്ട്, സംസാരത്തിന് വെക്കുള്ളവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം. അല്ല സംസാരത്തിന്റെ കെട്ടുകൾ നീ ക്ലിയർ ആക്കണം റഹ്മാൻ, വെക്കൽ നീ സുഖപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ നടക്കാത്തവരെ നടത്തണം. അല്ല ജന്മനാ വൈകല്യമുള്ളവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര് നീ സുഖപ്പെടുത്തണം റഹ്മാന്. നടക്കാത്തവരെ നടത്തണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാന്. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാന്. കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, മാറ്റവർ വീണ്ടും രോഗം കൂടിയിട്ട് ഇവിടെ എത്തിപ്പെട്ടവരുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. റബ്ബേ കിഡ്നിക്ക് തകരാറുള്ളവർക്ക് മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞവർക്ക് ഡയാലിസിസ് ഇല്ലാതെ, കിഡ്നിയുടെ തകരാറ് നീ മാറ്റണം റഹ്മാന്. നീ ശിഫയാക്കണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. എറണാകുളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലുള്ള രോഗിയുടെ കുടുംബക്കാർ ഇവിടെ കൂടി കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച്, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണമല്ല, അലർജി സുഖപ്പെടുത്തണമല്ല, ശ്വാസമുട്ട് സുഖപ്പെടുത്തണമല്ല, ആസ്മ സുഖപ്പെടുത്തണമല്ല. വയറ്റിലും മുഴയുള്ളവര്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴയുള്ളവര് നീ ശിഫ നൽകണം റഹ്മാന്. ഗർഭപാത്രം താഴ്ന്നവര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളവര്, ഗർഭപാത്രം ഒഴിവാക്കാൻ പറഞ്ഞവര് നീ ആഫിയത്ത് നൽകണം റഹ്മാന്. പൈൽസിന്റെ അർശസിന്റെ അസുഖം നീ സുഖപ്പെടുത്തണം അല്ലാ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ. അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റഹ്മാന്. വെരിക്കോസിന്റെ അസുഖം സുഖപ്പെടുത്തണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, ഒരടി പോലും നടക്കാൻ കഴിയാതെ, കാല് വെർണ്ണപ്പെട്ട് വിരല് മുറിച്ചു കളഞ്ഞ്, മുറിവണങ്ങാതെ വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുൾപ്പെടെ നീ റഹ്മാന്, നീ സുഖം നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം. അല്ലാ വെള്ളപ്പാണ്ട് ബാധിച്ച ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എത്രയോ ആളുകൾ, വിവാഹിതരായ ചെറുപ്പക്കാർ, ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ വെള്ളപ്പാണ്ട് ബാധിച്ച് സ്കൂളിൽ 9-ലും 10-ലും പഠിക്കുന്ന കുട്ടികൾ സ്കൂളിലേക്ക് പോവാൻ പോലും സമ്മതിക്കാതെ വീട്ടിൽ അടച്ചിട്ട റൂമിൽ ഒതുങ്ങിക്കഴിഞ്ഞു ആ പാണ്ടിന്റെ വെള്ളപ്പാണ്ട് അസുഖം സംഭവിച്ചിട്ട്. അല്ലാഹു വെള്ളപ്പാണ്ട് രോഗത്താൽ വിഷമിക്കുന്നു, കുഷ്ഠരോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, റബ്ബാകുന്ന നീ ഈ മജ്ലിസ് കാരണം ശിഫ നൽകണം. സകല വള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ല, HIV സുഖപ്പെടുത്തണം അല്ല, ടോൺസർ സുഖപ്പെടുത്തണം അല്ല, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ല, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ല, ഭ്രാന്തി സുഖപ്പെടുത്തണം അല്ല, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ല. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ എത്രയോ വേദനയോടെ വിഷമത്തോടെ പ്രയാസപ്പെട്ട് ഈ മഴക്കാലത്ത് റോഡിന്റെ പ്രയാസങ്ങളൊന്നും വകവെക്കാതെ എത്തിപ്പെട്ട് റബ്ബാകുന്ന നീ നിന്റെ ഹബീബിന്റെ ശറഫ് കൊണ്ട് കബൂല് നൽകി കാമിലായ ശിഫ നൽകണം റഹ്മാൻ. ഇവിടെ വരുന്ന ജനങ്ങളാരും ഞങ്ങളെ കണ്ടു വരുന്നതല്ല, ഞങ്ങൾ അൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറായും കുറഞ്ഞവരാണ്, നിന്റെ ഹബീബായ തങ്ങളെ പ്രതീക്ഷിച്ചു വരുന്നവരാണ്. അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ കബൂലാക്കിയിട്ട് കാമിലായ ശിഫ നൽകണം റഹ്മാൻ.
പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. ഐസിയുവിലും വെന്റിലേറ്ററിലും ബോധത്തോടെയും ബോധമില്ലാതെയും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റിലുൾപ്പെടെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് വീടിന്റെ കിടക്കകളിൽ ശരീരം പൊട്ടിയിട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾ ഉൾപ്പെടെ റബ്ബേ നീ സലാമത്ത് നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്തിലാക്കണമല്ലോ. ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നവരെ നീ വളരെ പെട്ടെന്ന് ശിഫയാക്കണം റഹ്മാന്. ബോധമില്ലാതെ അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാർ വെന്റിലേറ്ററിലുണ്ട്. ബന്ധപ്പെട്ടവർ സങ്കടം പറഞ്ഞപ്പോ ബായാറ് സ്വലാത്തിന് കൂടാൻ പറഞ്ഞ് ദൂരദിക്കിൽ നിന്നെത്തിപ്പെട്ടവർ ഈ മജ്ലിസിലുണ്ട് റബ്ബേ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാന്. നീ ആഫിയത്ത് നൽകണം റഹ്മാന്. നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ബുദ്ധിക്ക് തകരാറ് വരുന്ന അവസ്ഥയിൽ റബ്ബെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളൊരു ഭാഗത്ത് തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ റബ്ബെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട അവസ്ഥയിൽ അല്ലാ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബെ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അല്ലാ. വെന്റിലേറ്ററിലാക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല റബ്ബേ. പെടുന്നനെ മൗത്താക്കല്ല അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. അതുപോലെ പെൺമക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, കച്ചവടത്തിന് കൊടുത്ത്, ബിസിനസിന് വിസക്ക് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലൊക്കെ അകപ്പെട്ട് വല്ലാണ്ട് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അല്ലാ. നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. രോഗികളാക്കല്ല റബ്ബേ. ഇസ്സത്ത് തകർക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. അർഹമുർ റഹീമായ അല്ലാ മക്കളില്ലാതെ വിഷമിച്ച് എത്രയോ ആളുകൾ 10, 15, 20, 25 വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് അരീക്കോട് ഭാഗത്ത് നിന്നെത്തിപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞു, ഭാര്യ 8 മാസം ഗർഭിണിയാണ്, പ്രസവം അടുത്തിട്ടുണ്ട്, ബായാറ് സ്വലാത്തിന് വന്നത് കാരണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ ദമ്പതികൾ മക്കളുണ്ടാകാൻ ഈ മജ്ലിസിനെ ആശ്രയിച്ച് എത്തിപ്പെട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിപ്പെട്ടവർ അവരിൽ ഭാര്യക്ക് പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന് പ്രയാസം പറഞ്ഞവരുണ്ട്, മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയവരുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. മക്കളുടെ ബുദ്ധി മോശമാണ്,
അനാവശ്യ ഹറാമായ അവിഹിത ബന്ധങ്ങളും സ്നേഹങ്ങളും നിലനിർത്തി പോരുന്നവരാണ്, ലഹരി ഉപയോഗക്കാരാണ്, അനുസരണമില്ലാത്തവരാണ്, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് മക്കളുടെ ഹിതായത്ത് ഉദ്ദേശിച്ച്, ബന്ധപ്പെട്ടവരുടെ ഹിതായത്ത് ഉദ്ദേശിച്ച് മജ്ലിസിലെത്തിപ്പെട്ടവരുണ്ട്. എത്രയോ കുടുംബാംഗങ്ങൾ പുതിയ ആശയത്തിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി, തബ്ലീ ജമാഅത്ത്, സലഫി ഉൾപ്പെടെയുള്ള പുത്തൻ പ്രസ്ഥാനങ്ങളിൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കി, അത് ശരിയാണെന്ന് ചിന്തിച്ച് അതിൽ അകപ്പെട്ട് വഴിപിഴച്ചവരുണ്ട്. അവരുടെ ഹിതായത്ത് ഉദ്ദേശിച്ച് ഇവിടെ മജ്ലിസിൽ സംബന്ധിച്ചവരുണ്ട്. റബ്ബേ, ആര് അത്തരം പുത്തൻ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടോ ആ സുഹൃത്തുക്കളെ മുഴുവനും പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിലേക്ക്, പവിത്ര ഹിദായത്താകുന്ന ഈ ആശയത്തിലേക്ക്, ഹിദായത്തിലേക്ക് നീ കൊണ്ടുവരണം റഹ്മാനെ. അവരെ നീ സുന്നി ആശയത്തിലേക്ക് കൊണ്ടുവരണം റഹ്മാനെ. ഞങ്ങളെ ഞങ്ങളെ തലമുറകളെ ഖിയാമം വരെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നീ അടിയുറപ്പിക്കണം റഹ്മാനെ. സകല പുത്തൻവാദികളിൽ നിന്നും ഞങ്ങളെ സമൂഹത്തെ നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനെ. അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ജോലിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകലിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ, സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, ഞങ്ങളെ രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സിഹറ് ബാത്തിലാക്കാനുള്ള മജ്ലിസ് നിന്റെ ഹബീബിന്റെ ഈ മജ്ലിസ് തന്നെയാണ്. അതുകൊണ്ട് സർവ സിഹറും അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്നും ബാത്തിലാക്കണം അല്ലാ, അയിനെ നശിപ്പിക്കണം റബ്ബേ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ, സാഹിരീങ്ങള് ഹാസിദീങ്ങള് ളാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകലരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു കള്ളക്കേസിലും പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, മഹല്ല ജമാഅത്തുകളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. റബ്ബാകുന്ന നീ ഇസ്സത്തിലും സലാമത്തിലുമാക്കണം റഹ്മാനെ. സകല മഹല്ല ജമാഅത്തുകളിലും അഹ്ലു സുന്നയുടെ ഐക്യം നിലനിർത്തണം റഹ്മാനെ. അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ ഇടയിൽ സുന്നത്ത് ജമാഅത്തിന് ഖൈറായ ഐക്യം നിലനിർത്തണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ നാടുകളിൽ സമാധാനം നിലനിർത്തണം അല്ലാ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ നീക്കണം റഹ്മാൻ. വർഗീയ തീവ്രവാദ അതുപോലുള്ള വിഷയങ്ങൾ പ്രവർത്തനങ്ങൾ ഈ സമുദായത്തിൽ നിന്ന് നീ എടുത്തു കളയണം റഹ്മാൻ. നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിൽ നിന്ന് നീ നീക്കം ചെയ്യണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൗത്തായ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ പ്രിയപ്പെട്ടവർ ആര് ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിലുണ്ടോ, ഖബറിനെ സന്തോഷത്തിലാക്കണമല്ലോ, ദറജ ഉയർത്തണമല്ലോ, ഖബറ് വിശാലമാക്കണമല്ലോ, അവർക്ക് നേരം പോക്കിന് ഈ സദസ് കാണിക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ലൈസ ലദൈന അമലു യുഖറിബുന ഇലൈക ബഅദ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമായി ദീനിക വസ്വാലിഹീൻ. നിന്റെ സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്തല്ലാതെ ഞങ്ങളെ കൽബിലൊന്നുമില്ല.
ഒരു അമലുമില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. റബ്ബാകുന്ന നീ നിന്റെ മഹാന്മാരെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കണം, ഞങ്ങളെ ഏറ്റെടുക്കണം. ഞങ്ങളെല്ലാം കൊണ്ടും കുറവുള്ളവരാണ്. ഞങ്ങൾ ഭൗതിക താല്പര്യത്തിന് ദുനിയാവിനെ ലക്ഷ്യം വെച്ചിട്ടല്ല ഞങ്ങളുടെ സ്ഥാപനങ്ങളും മജ്ലിസുകളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും. ഞങ്ങൾക്ക് ആഖിറം സമ്പാദിക്കാനാണ്. ഞങ്ങൾക്ക് ശുഹ്റത്ത് വേണ്ട, പേരും പ്രശസ്തിയും വേണ്ട. ഞങ്ങൾ ജനങ്ങളുടെ പുകഴ്ത്തലിന് വേണ്ടിയിട്ടല്ല. ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് കുറവാക്കിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ലഭിക്കും, അതില്ലാതെ ഞങ്ങൾക്ക് സമാധാനമില്ല. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയില്ല. ആ നീയത്തിൽ മിസ്കീന്മാരായ ഞങ്ങൾ മജ്ലിസുകൾ സംഘടിപ്പിച്ചു. എത്രയോ ചെറുപ്പക്കാർ ഈ മജ്ലിസ് കാരണം ലഹരി ഉപയോഗം നിർത്തിയവരുണ്ട്, പുതിയ ആശയത്തിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നവരുണ്ട്, പരിഷ്കാരികളായിട്ട് ജീവിക്കുന്ന ആളുകൾ പരിഷ്കാരം നിർത്തിയവരുണ്ട്. അങ്ങനെ എത്രയോ തോന്നിവാസങ്ങളിൽ നിന്ന് വഴിമാറി നീ നിന്റെ പൊരുത്തത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ജീവിക്കാൻ ഈ മഹത്തായ മജ്ലിസ് കാരണമായത്. മിസ്കീൻമാരായ ഞങ്ങൾക്കുള്ള സന്തോഷം, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിന ദുനിയാ വമാ ഫീഹാ. ഈ മുഅ്മിനീങ്ങൾ കാരണം ഇവിടെ വെച്ച് ചൊല്ലുന്ന സ്വലാത്ത് അഅമാലുകൾ ഖൈറായത് കാരണം ഞങ്ങൾ ഖബറിലെത്തിയാൽ ഞങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാകും എന്ന ഒരേ ഒരു ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഞങ്ങളെ ജീവിതത്തിൽ ഇല്ല. റബ്ബാകുന്ന നിനക്ക് ഞങ്ങളെ കൽബറിയാം. നീ ഞങ്ങളെ കബൂലാക്കി. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി ഞങ്ങളെ സ്വീകരിക്കണം. റഹ്മാൻ തങ്ങളെ അയിമ്മത്ത് കണ്ടതുപോലെ പല പ്രാവശ്യം ഞങ്ങൾക്ക് യഖ്ലത്തിലും മനാമിലും കാണണം. അതിന് ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാകണം. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബീ എന്ന് പറയുമ്പോൾ തങ്ങൾ ഞങ്ങളെ കൽബുൽ തസവ്വുറാകുന്ന നിലക്ക് ഞങ്ങൾക്ക് തങ്ങളെ തെളിഞ്ഞു കാണണം. ഹബീബായ തങ്ങളെ കണ്ടവർ പിന്നെങ്ങനെ ബ്ലൂ ഫിലിം നോക്കും, പിന്നെങ്ങനെ ഹറാമ് നോക്കും, പിന്നെങ്ങനെ ഹറാമിൽ അകപ്പെടും. ഒരു ഹറാമിന്റെ ചിന്ത വരൂല. ഹറാമായ ജീവിതത്തിൽ നിന്ന് സ്വമേധയാ വഴിമാറാൻ തങ്ങളെ മഹബ്ബത്ത് കാരണമാണ്. അതുകൊണ്ട് റബ്ബെ ഞങ്ങളെ കൽബിൽ തങ്ങളെ ഹബ്ബ് ഇഷ്ഖിനി ഏറ്റിയിട്ട് ഹറാമായ ചിന്തയും ജീവിതവും ഞങ്ങളിൽ നിന്ന് നീ നീക്കിയിട്ട് ഞങ്ങളൊക്കെ നീ മുത്തഖികളാക്കി തരണം. റഹ്മാൻ നിന്റെ ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം. റഹ്മാന് വിവാഹപ്രായമെത്തിയ ഒരുപാട് പെൺകുട്ടികളുണ്ട്, 10, 20, 25, 30 വയസ്സ് കഴിഞ്ഞവരുൾപ്പെടെ. കല്യാണം ശരിയാകാത്ത ആൺകുട്ടികളുണ്ട്. ആര് വിവാഹപ്രായമെത്തിയവരുണ്ടോ ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. അതിലുള്ള വിഷമങ്ങൾ നീ നീക്കണം റഹ്മാന്. മറ്റൊരാളെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥയിൽ ആരെയും നീ പരീക്ഷിക്കല്ല റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, സ്ഥലം വാങ്ങിയവരുണ്ട്, സ്ഥലത്തിന്റെ കാര്യങ്ങൾ ക്ലിയർ ആവേണ്ടവരുണ്ട്. പലവരിൽ നിന്നും ഹക്ക്, ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ട ഹക്കുകൾ, അവനവനിക്ക് നേടിയെടുക്കേണ്ട ഹക്കുകൾ ലഭ്യമാകാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാം നീ ഖൈറാക്കണം റഹ്മാന്, റാഹത്തിലാക്കണം റഹ്മാന്, ഹക്കുകളൊക്കെ മടക്കി തരണം റഹ്മാന്. അതിലുള്ള വിഷമങ്ങൾ നീ നീക്കണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, കഫീലിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട്, ജോലി സ്ഥലത്തുള്ള മറ്റുള്ളവരുടെ ശത്രുത പറഞ്ഞവരുണ്ട്, കുടുംബ ജീവിതത്തിൽ പണക്കങ്ങളും പ്രശ്നങ്ങളും, ഭാര്യ ജീവിതത്തിൽ പണക്കങ്ങളും പ്രശ്നങ്ങളും, പൈശാചിക പ്രയാസങ്ങൾ ഉൾപ്പെടെ, ഹറാമിന്റെ ബന്ധങ്ങൾ ഉൾപ്പെടെ മുഴുവനും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നീക്കിയിട്ട് കുടുംബ ജീവിതത്തിൽ ഇൽഫത്തും മഹബത്തും നൽകണം റഹ്മാൻ.
അർഹമുറഹിമായ റബ്ബേ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, പല ബിസിനസിന്റെയും പേപ്പർ ക്ലിയർ ആകാതെ, പല സ്ഥലത്തിന്റെയും രേഖ ക്ലിയർ ആകാതെ, പല കോളേജുകളുടെയും അഡ്മിഷൻ ശരിപ്പെടാതെ, പല കുട്ടികൾക്കും ക്ലാസുകൾ ലഭ്യമാകാതെ ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. റാഹത്ത് നൽകണം റഹ്മാന്, എളുപ്പം നൽകണം റഹ്മാന്, സന്തോഷത്തിലാക്കണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങൾ.